നെല്ലിമറ്റത്ത് പഠിക്കുന്ന പടത്തിൽ നായകനാരാണെന്നറിയാമോ? അശോക് രാജ്, അച്ഛന്റെ ഫ്രണ്ട്. ചലച്ചിത്ര നഗരി തൊടുപുഴയുടെ മൂന്നാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് വന്നു നിൽക്കുന്നത് ഇവിടെ കഥ പറയുമ്പോൾ സിനിമയുടെ ആ ബാർബറാം ബാലൻ്റെ ആ വീടാണ്. കഥ പറയുമ്പോൾ സിനിമയിലെ ആ കവല മേലുകാവ് കവലയാണ് കാണിക്കുന്നത്. പക്ഷേ ആ ബാർബറാം ബാലൻ്റെ വീടിന് മുമ്പിലാണ് എത്തിക്കുന്നത്. അതുപോലെ ആ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്ത ആ ഒരു റോഡും അതൊക്കെ നമുക്ക് കാണിച്ചുതരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊടുപുഴയുള്ള നിങ്ങളറിയാത്ത കുറേ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ തൊടുപുഴയുണ്ട്. തൊടുപുഴ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ തൊടുപുഴയെക്കുറിച്ച് കൂടുതൽ അറിയാനും തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ മനസ്സിലാക്കുവാനും ആയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൃശ്യം സിനിമയുടെ സെറ്റിട്ടായ ഒരു സ്ഥലം കൈപ്പാ കവല, കാഞ്ഞാർ തൊടുപുഴയിൽ നിന്ന് മൂലവറ്റം പോണ വഴിക്ക് കാഞ്ഞാറിൽ നിന്ന് ലെഫ്റ്റ് കയറി വരുമ്പോഴാണ് ഈ കൈപ്പ കവല എന്ന് പറഞ്ഞ ആ ഒരു കവല കാണാൻ സാധിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ദൃശ്യം സിനിമയിലെ ആ ഒരു സെറ്റിട്ടത്. ആ കവലയും അതുപോലെ ആ പോലീസ് സ്റ്റേഷനും എല്ലാം അവിടെ തന്നെയായിരുന്നു. അതുപോലെ ദൃശ്യം സിനിമയുടെ ക്ലൈമാക്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചു. ഇതുവരെ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ മുമ്പിലത്തെ വീഡിയോ എടുത്ത് കാണുക. അപ്പം അവിടെ നിന്ന് ഒരു 500 മീറ്റർ നമ്മൾ വന്ന വഴി അങ്ങ് പോയി കഴിയുമ്പം നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു വീട്. പെട്ടെന്ന് ശ്രദ്ധയപ്പെടില്ല, പക്ഷേ ഈ നമ്മുടെ പുറകെ കാണുന്ന വീട്ടുകാരുടെ വീടായിരുന്നു, അവരുടെ തൊഴുത്തായിരുന്നു. അതിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതുപോലെ ഈ പുറകെ കാണുന്ന വീടായിരുന്നു അവരുടെ ഐലുക്കത്തെ ആ വീടായി കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മുമ്പിലാണ്, ഇതാണ് നമ്മുടെ ബാർബറാം ബാലൻ്റെ വീട്. നമുക്ക് ആ വീടൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റി കാണാം. സിനിമയിൽ ബാക്ക് സൈഡായിട്ട് വീടിൻ്റെ കാണിക്കുന്നത് ഈ ഒരു സൈഡായിരുന്നു. ശ്രീനിവാസൻ ചേട്ടൻ കിളയ്ക്കുന്നൊക്കെ സീൻ ഇവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത്. പിന്നെ ഈ ഒരു ഭാഗം വേറൊരു എൻട്രൻസ് ഡോറായിട്ടായിരുന്നു സിനിമയെ കാണിക്കുന്നത്. നെയ്ബറിൻ്റെ വീടാണ് ശരിക്കും എൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഉടമയുടെ വീട്. അതൊരു ഗ്രീൻ പെയിൻ്റ് അടിച്ചായിരുന്നു. കിച്ചണിലേക്കുള്ള എൻട്രൻസ് ആയിട്ടാണ് ഈ ഒരു ഡോറ് സിനിമയെ കാണിക്കുന്നത്. സിനിമയിലെ വീടിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെയാണ്, നമുക്ക് കാണാം. അവിടെ രണ്ട് ജനലും ആ ഡോറും അത് അടച്ചു കൂട്ടിയത് നമുക്ക് കാണാം. പെട്ടെന്നിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല കുറേ മാറി, ഇത്രയും നാളായല്ലോ സിനിമ ഷൂട്ട് ചെയ്തിട്ട്. എന്തായാലും തൊഴുത്തിൻ്റെ ബാക്ക് സൈഡാണിത്. കട്ടിലയിൽ ആ ബ്ലൂ പെയിൻ്റ് അടിച്ചത് ഇപ്പോഴും അതിൻ്റെ ഒരു ചെറിയ പാടവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ജനൽ വരെ അടച്ച് എടുത്തു, അതിൻ്റെ എന്തോ റിനോവേഷൻ വർക്കുകൾ നടക്കുകയാണ്. നമുക്കെന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. നമുക്ക് സിനിമയിലുള്ള ഒരു സീനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഇത് മാറിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമയിലെ വിഷ്വൽസ് ഒന്നും എടുത്തിടുന്നില്ല, നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ്. പിന്നെ അവിടെ ആയിട്ടായിരുന്നു മലങ്കര റിസർവോയറിൻ്റെ ഒരു വ്യൂ കിട്ടുന്നത്. നേരത്തെ ഇവിടെ റബ്ബറായിരുന്നു. ഇതായിരുന്നു ആ വഴി, കയറി വരുന്ന വഴി. എനിക്ക് തോന്നുന്നു ഇതിൽ കൂടെ ആയിരുന്നു ഇല്ലാട്ട എൻട്രൻസ്, ഇതിൽ കൂടെ ആയിരുന്നു എൻട്രൻസ്. ആ ബിരിയാണി ചെമ്പിൽ ആ ഒരു ഡയലോഗ് പറയുന്നത്, ആ ഈ വഴി ഇങ്ങനെ ഇതിൽ കൂടെ ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു വരുന്നത്. അന്ന് ഈ ജാതി ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു, കാരണം ആ ഒരു ഡാമിൻ്റെ ആ ഒരു വ്യൂ ഫുള്ളായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അല്ലേ, വെള്ളമൊക്കെ അവിടെ കിടക്കുന്നത്. ഇങ്ങനെ അവർ പോയി, ഇതന്ന് മണ്ണ് വഴി ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ ആയിരുന്നു ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്തത്. നമുക്ക് അങ്ങോട്ട് പോവാം. സിനിമയുടെ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്ത് ഇവിടെ ആയിട്ടാണ്. ഈ ഒരു റോട്ടിൽ വെച്ചാണ് മമ്മൂട്ടി ആ പജീറോ അല്ല ഫോർഡ് എൻഡവറിൽ വീട്ടിൽ വന്നിട്ട് പോകുന്നത്. ഈ വഴി മണ്ണ് വഴിയായിരുന്നു ഒന്ന്, മണ്ണിട്ട വഴിയായിരുന്നു. അവിടെയായിട്ടാണ് നമ്മുടെ വീട് ഒരു ഭാഗത്തായിട്ട്. ഇതൊരു മണ്ണ് വഴിയായിരുന്നാണ് അടുത്തുള്ള ആൾക്കാർ പറഞ്ഞു. ഇവിടുന്ന് എന്നിട്ട് ഇവിടെ ആൾക്കാരെല്ലാം കൂടി ആ കെട്ടിൻ്റെ പൊക്കത്തൊക്കെ ആൾക്കാർ കയറി നിന്ന് ഇങ്ങനെ മമ്മൂട്ടീനെ ഇറക്കി വിടുന്നു. ആ ഒരു ഫ്രെയിം കാണിച്ചു തരാം. ഈ ഒരു ഫ്രെയിമായിരുന്നു അത്.
ചലച്ചിത്ര നഗരി തൊടുപുഴയുടെ മൂന്നാമത്തെ എപ്പിസോഡ് ആയിരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ വിചാരിക്കുന്നു. കഥ പറയുമ്പോഴുള്ള സീനായിരുന്നു ഇന്ന് ഇവിടെ ഷൂട്ട് ചെയ്ത് നമ്മളിവിടെ കാണിച്ചത്. ഇനി അടുത്തൊരു തൊടുപുഴയിലെ ഒരു ദൃശ്യഭംഗിയുള്ള മറ്റൊരു ഷൂട്ടിംഗ് ലൊക്കേഷനുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ മുമ്പ് ഞങ്ങൾ ചെയ്ത വീഡിയോസൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.